ദേവാമൃതം. ദേവാമൃതത്തിൽ ഇനി ജ്യോതിഷ പങ്ക്തി. ദേവാമൃതം. ഇന്ന് 1192 ആണ്ട് കുംഭമാസം 8-ാം തീയതി, അതായത് 2017 ഫെബ്രുവരി മാസം 20-ാം തീയതി. ഇന്ന് തിങ്കളാഴ്ചയാണ്. നക്ഷത്രം 45 നാഴിക തൃക്കേട്ടയും ബാക്കി മൂലവുമാണ്. പതിവ് പോലെ ജ്യോതിഷപരമായ മാർഗനിർദ്ദേശങ്ങൾ നമുക്ക് നൽകുവാനും അതോടൊപ്പം തന്നെ നമുക്ക് വന്നിരിക്കുന്ന കത്തുകൾക്ക് മറുപടി പറയുവാനും ഒക്കെ നമുക്ക് പ്രിയങ്കരനായ സർ ഡോക്ടർ കുടമാളൂർ ശർമ്മജി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ നമുക്ക് വളരെ ആദരപൂർവ്വം നമുക്ക് ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം ശർമ്മജി. നമസ്കാരം. ഇന്നത്തെ കത്തിലേക്ക്, ബഹുമാനപ്പെട്ട ശർമ്മജി, തിരുവനന്തപുരത്ത് നിന്നും ശ്രീദേവി എഴുതുന്നു. വളരെയധികം ആളുകളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുകയും ജ്യോതിഷത്തെപ്പറ്റി അറിവ് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്ന വളരെ ഉപകാരപ്രദമായ പ്രോഗ്രാമാണ്. വളരെയധികം നന്ദിയുണ്ട്. ഇനി എൻ്റെ പ്രശ്നത്തിലേക്ക് കടക്കാം. എൻ്റെ മകൾക്ക് 34 വയസ്സായി, ഇതുവരെ കല്യാണം നടന്നിട്ടില്ല. എന്തെങ്കിലുമൊക്കെ കാരണത്താൽ നീണ്ടുപോകുന്നു, ഒന്നും ശരിയാകുന്നില്ല. ഇനിയെങ്കിലും കല്യാണം ഉടനെ നടക്കുമോ, നല്ല ബന്ധം കിട്ടുമോ, വരുന്ന ചെറുക്കനെ പറ്റി കൂടുതൽ അറിയുവാൻ താല്പര്യപ്പെടുന്നു, അവൾക്ക് നല്ല ദാമ്പത്യ ജീവിതം ഉണ്ടാകുമോ, എല്ലാത്തിനും മറുപടി പ്രതീക്ഷിച്ചുകൊണ്ട് കാത്തിരിക്കുന്നു എന്നാണ് ഇന്നത്തെ കത്ത് പറയുന്നത്. വിവാഹ ദാമ്പത്യ സമ്മോഹന കാരകൻ എന്ന ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹം നിൽക്കുന്ന കൂടെ രാഹു എന്ന തമോ ഛായ ഗ്രഹം, സാങ്കല്പിക ഗ്രഹവും കൂടെ നിൽക്കുകയാണ്. അതായത് രാഹു എന്ന് പറയുന്നത് വിഷമയുക്തമായ തമോ ഗ്രഹവും ഏതെങ്കിലും തരത്തിലുള്ള തടസ്സമോ തർക്കമോ കാലതാമസങ്ങളോ അനുഭവദോഷമോ വരുത്തി തീർക്കുന്ന ഒരു തമോഗണത്തിൽപ്പെട്ട ഗ്രഹമാണ് രാഹു എന്ന ഗ്രഹം. അത് ശുക്രൻ്റെ കൂടെ ആയതുകൊണ്ട് വിവാഹം നീട്ടി 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 കൊണ്ടുപോവുക. നേരത്തെ ആയിരുന്നുവെങ്കിൽ ആ ദാമ്പത്യ ജീവിതത്തിന് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായി ആ ദാമ്പത്യ ജീവിതം ആകെ പ്രശ്നത്തിലാക്കി കച്ചേരിയിലും കോടതിയിലുമാക്കി അല്ലെ കുടുംബ അന്തഃഛിദ്രത്തിലേക്കാക്കി അവരെ പരസ്പരം മനസമാധാനമില്ലാതാക്കി കുടുംബത്തിൽ അലോഹ്യവും സന്ധയും ഉണ്ടാക്കി അല്ലെ രോഗിയാക്കി അല്ലെങ്കിൽ വിരഹിയാക്കി അല്ലെ ഡൈവേഴ്സാക്കി ഒക്കെ പോകേണ്ടി വന്നേനെ. ഇത്തരം രാശിക്കാർക്ക് ബഹുഭൂരിപക്ഷവും കണ്ടുവരുന്നത് സ്ത്രീ പുരുഷ ഭേദമന്യേ കുബേര കുചേര വ്യത്യാസമന്യേ പണ്ഡിതനെന്നോ പാമരനെന്നോ വ്യത്യാസമന്യേ രാജ്യാന്തര കക്ഷിരാഷ്ട്രീയ ഭേദമന്യേ ബഹുഭൂരിപക്ഷവും കണ്ടുവരുന്നത് 37-ലും 40-ലും മധ്യേ നിന്നുടെ ഭാഗ്യകാലം ഉദിപ്പതും പ്രത്യേകിച്ച് മംഗളകാര്യം ഉദിപ്പതും മംഗളകാര്യത്തിൽപ്പെട്ടതാണ് മംഗല്യകാര്യത്തിൽപ്പെട്ടതാണ് വിവാഹം. 37-ലും 40-ലും മധ്യേ എന്നത് നിർണയം. 37, 38, 39, 40 34 കഴിഞ്ഞേ ഉള്ളൂ. അപ്പോൾ 35, 36 രണ്ട് വർഷം കൂടെ കാത്തിരിക്കേണ്ടതായി വരും. ആ സമയങ്ങളിൽ യാദൃശ്യമായിട്ട് തന്നെ വിവാഹം നടന്നോളും. അപ്പോൾ അത്രയും താമസിക്കുന്നത് കൊണ്ട് മുൻ സൂചിപ്പിച്ച ദാമ്പത്യ കലഹവിരഹാദികളോ മോഹഭംഗങ്ങളോ ദാമ്പത്യപരമായിട്ട് ഡൈവോഴ്സ് ചെയ്യാനോ ഒക്കെയുള്ള ആ ദോഷങ്ങളങ്ങ് മാറി. കാരണം ഇത്രയും കാലം വെയിറ്റ് ചെയ്തതുകൊണ്ട് ആ ദോഷകാഠിന്യങ്ങൾ ഇല്ലാതായി. ഇനിയുള്ളത് നമുക്ക് നല്ല നിലയിൽ കൊണ്ടുപോകാൻ സാധിക്കും എന്നും അത് നല്ല വിവാഹബന്ധം ആയിരിക്കുമെന്നും ഒരു പക്ഷേ അത് കൂടെ ജോലി ചെയ്യാനോ കൂടെ താമസിക്കാനോ അല്പഭാഗ്യം കുറഞ്ഞെന്ന് വരാം. വിദേശത്ത് അല്ലെങ്കിൽ സ്റ്റേറ്റ് വിട്ട് അല്ലെങ്കിൽ അവധി വളരെ കുറഞ്ഞ ജോലികൾ അല്ലെ ഭാര്യയ്ക്കും ഭർത്താവിനും വ്യത്യസ്ത മേഖലകളിലുള്ള ഉദ്യോഗം ഒരുമിച്ച് ഒരേ ദിവസം സമ്മേളിക്കുവാനോ ആനന്ദാനുഭവത്തോടു കൂടിയുള്ള ദാമ്പത്യം നുകരുവാനോ ജീവിക്കുവാനോ ഒക്കെയുള്ള ഭാഗ്യങ്ങൾ ചിലപ്പം കുറച്ച് കുറഞ്ഞെന്ന് വരാം എന്നുള്ളൊരു സൂചനയാണ് അതിനകത്തുള്ളത്. കാരണം 34 വയസ്സ് കഴിഞ്ഞതുകൊണ്ട് അവരുടെ ദാമ്പത്യ ദോഷങ്ങൾ ഏതാണ്ട് ഒട്ടുമുക്കാലും തീർന്നു. വൈകിയെത്തി എങ്കിലും വലിയ ദോഷങ്ങൾ ഭവിക്കാതെ ഈ പറഞ്ഞ പോലെ ഭർത്താവിന് വിദേശത്തോ അല്ലെ ഭാര്യയ്ക്ക് വിദേശത്തോ ഒക്കെ ആയി വരിക, 2-3 വർഷം കൂടി കാണുക, അതുപോലെ തന്നെ ദാമ്പത്യപരമായിട്ടും മാസത്തിലൊന്നോ 2 ആഴ്ച കൂടുമ്പോഴൊക്കെ ഒരുമിച്ച് താമസിക്കാൻ വിധിക്കപ്പെടുക, യോഗം ഉണ്ടാകുക, ബഹുഭൂരിപക്ഷവും അവധിക്ക് വരുമ്പോൾ തന്നെ ബന്ധുജനങ്ങളെയും സ്വന്തജനങ്ങളെയും മിത്രജനങ്ങളെയും ഒക്കെ കാണുവാനും യാത്ര തിരിക്കുവാനും വിവിധങ്ങളായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഓടി നടക്കാനും ഒക്കെ ഉള്ള സമയം കിട്ടുക,
അതിന് തന്നെ പരിമിതമായ സമയം വരിക, അതിനുശേഷം വീണ്ടും ജോലിക്ക് പോവുക, ഇങ്ങനെയൊക്കെയുള്ള ഒരു സമയ അതുപോലെ ഒരു ഒത്തൊരുമിച്ച് അധികം ദാമ്പത്യം നുകരുവാനുള്ള ആനന്ദാനുഭവത്തോടുകൂടി മണിക്കൂറുകൾ ആഴ്ചകൾ മാസങ്ങൾ ഇരിക്കാനുള്ള ഒരു ഭാഗ്യക്കുറവ് എന്തായിരുന്നാലും ജാതക നിലയിലുണ്ട്. അല്ലെ, ഒരുമിച്ച് ജോലി ചെയ്യാൻ ബുദ്ധിമുട്ട് വരിക. ഇനി അഥവാ ആണെങ്കിൽ തന്നെ ഒരാൾ ലീവ് എടുത്തിട്ട് കുറച്ച് കടബാധ്യതകളൊക്കെ ഉണ്ട്, ഈ കടങ്ങളൊക്കെ നമുക്ക് തീരണ്ടേ, അതുകൊണ്ട് ചേട്ടൻ പോയി ഒരു 5 കൊല്ലം മെഡിക്കൽ ലീവ് ലോങ് ആബ്സൻസൊക്കെ എടുത്ത് ദുബായിലോ ഒക്കെ ഒന്ന് പോയി ജോലിയൊക്കെ ചെയ്ത് തലോണം കാശും ഒക്കെ ഉണ്ടാക്കി വരിക, ഞാനിവിടെ ജോലി ചെയ്തോളാം, അല്ലെങ്കിൽ ഞാനിവിടെ എന്തെങ്കിലും കഷ്ടപ്പെട്ടോളാം, അല്ലെങ്കിൽ ഞാൻ പൊക്കോളാം, ഞാൻ പഠിച്ചിട്ട് ജോലി ചെയ്യാതിരിക്കുകയല്ലേ, ആകപ്പാടെ ബോഹളിച്ച് തുടങ്ങിയ ചേട്ടൻ ഇവിടെ ജോലി ചെയ്തോ, കുഞ്ഞുങ്ങളെ നോക്കി, ഞാൻ പോയി ജോലി ചെയ്തിട്ട് വരാം എന്ന് പറയുകയോ അനുസരിക്കുകയോ, അല്ലെങ്കിൽ രണ്ട് പേരും കൂടി കുടുംബത്തിൻ്റെ ബാധ്യതകൾ തീർക്കുവാനായി പാരായണം ചെയ്ത് പോവുകയോ, അവർ അവിടെ ചെന്നതിന് ശേഷം 40,000 കിലോമീറ്ററുകൾ വരെ ദൂരെ പോയി ജോലി ചെയ്യേണ്ട അവസ്ഥകൾ ഒക്കെ വന്നെത്തുമൊക്കെ ചെയ്യുന്ന അനവധി കാര്യങ്ങൾ ഗ്രഹനിലപ്രകാരമൊക്കെ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, കണ്ടുകൊണ്ടേയിരിക്കുന്നു. ഇങ്ങനെയുള്ള ഏതെങ്കിലും അവസ്ഥകളൊക്കെ വരാനാണ് ബഹുഭൂരിപക്ഷ സാധ്യത. എന്നാലും 37-40 മധ്യേ എന്നത് നിർണയം മീൻസ് ഡെഫിനറ്റ് ആയിട്ടും വിവാഹമുണ്ട് എന്നർത്ഥം. കഴിവതും ഈ ദോഷകാഠിന്യങ്ങൾ അങ്ങോട്ട് മാറ്റുന്നതിന് വേണ്ടി, ഇനി അതുമല്ലെങ്കിൽ ഡെയിലി രോഗാദി ദുരിതങ്ങളോ അതുപോലെ തന്നെ മറ്റേതെങ്കിലും തരത്തിൽ സ്ഥിരമായിട്ട് ഔഷധം കഴിക്കേണ്ടതായി വരികയോ, അല്ലെങ്കിൽ ഇവരുടെ സ്വകാര്യ സംതൃപ്ത ദാമ്പത്യ ജീവിതത്തിൽ ഏതെങ്കിലും വാർദ്ധക്യം ചെന്ന മാതാപിതാക്കളോ അല്ലെങ്കിൽ മറ്റു ഉടയവരോ മറ്റവരോ വന്ന് ഇവരുടെ കൂടെ താമസിച്ചും കൊണ്ട് ചെവിതല തരാതിരിക്കുകയോ സ്വൈരം കൊടുക്കാതിരിക്കുകയോ, അല്ലെങ്കിൽ തൊട്ടതിനും പിടിച്ചതിനൊക്കെ കുറ്റം കേൾക്കേണ്ടി വരികയോ, അല്ലെങ്കിൽ രോഗിയായിട്ട് വന്ന് അതിന് വേണ്ടിയിട്ട് പരിചരിക്കാനുള്ള പ്രശ്നങ്ങളുണ്ടാവുകയോ, അല്ലെങ്കിൽ വികലാംഗിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ വരുമാന മാർഗങ്ങളില്ലാത്തോ അങ്ങനെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതിസന്ധിയോ പ്രയാസമോ ഒക്കെ ജീവിതത്തിൽ വന്ന് അങ്ങനെ ഒരുമിച്ച് പോകുന്നതായിരുന്നാലും മതി. എന്നായിരുന്നാലും ഒരുമിച്ച് ജീവിക്കാനുള്ള ഒരു ഭാഗ്യക്കുറവിനെയും വൈകിയെത്തിയ വിവാഹബന്ധത്തെയുമാണ് രാഹുവും ശുക്രനും കൂടി ഒന്നിച്ചു നിന്നാലുള്ള ഫലം ബഹുഭൂരിപക്ഷം. അത് മിഥുനം രാശി കണ്ടിയിൽ, മിഥുന രാശിയിലാണ് ശുക്രനും രാഹുവും നിൽക്കുന്നുണ്ട്. വ്യസനിക്കേണ്ട നിശ്ചയം, അതായത് അമിതമായൊന്നും ദുഃഖിക്കേണ്ടി വരികയില്ല എന്ന സാരം. അതുകൊണ്ട് ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹത്തെ ഒന്ന് പുഷ്ടിപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഒന്ന് സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ, കർമ്മങ്ങൾ, പ്രതിവിധികൾ അങ്ങ് ചെയ്യുക. പേര്, നക്ഷത്രം ഒക്കെ കുടുംബപ്പേരും ഒക്കെ ചേർത്ത് ചെയ്യുമ്പോൾ പാരമ്പര്യപരമായി ഏതെങ്കിലും ദോഷങ്ങൾ മുത്തശ്ശി മുതൽ അല്ലെ മുത്തശ്ശൻ മുതൽ ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഈ ദോഷ പാരമ്പര്യപരമായിട്ടുള്ള ദോഷങ്ങളൊക്കെ കാഠിന്യങ്ങൾ കുറയും. അതിന് ഒരു വെള്ളിയാഴ്ച ദിവസം പ്രത്യേകം സെലക്ട് ചെയ്തിട്ട് ഒരു 8-ഓ 10-ഓ 11-ഓ ദിവസം ശുക്രൻ എന്ന് പറയുന്ന ആ ഗ്രഹത്തിൻ്റെ പത്മം ഇട്ടിട്ട് ജലഗന്ധ പുഷ്പ ധൂപദീപ ജലാന്തം ആ ശുക്രഗ്രഹത്തെ, അതുപോലെ തന്നെ ആ ശുക്രനെ പിന്നെ ശുക്രപത്മത്തിലേക്ക് സാങ്കല്പികപരമായി സമഷ്ടിയായി ആവാഹിച്ച് വച്ച് വെള്ളം, ചന്ദനം, പുഷ്പം, ധൂപം, ദീപം, പ്രാപഞ്ചിക ശക്തികളെ കൊണ്ട് ശക്തിപ്പെടുത്തി ശുക്രമന്ത്രങ്ങളെ കൊണ്ടൊരു 1008 വിധ പുഷ്പാർച്ചനകളൊക്കെ ചെയ്ത് അതിൻ്റെ പ്രസാദങ്ങൾ ധരിക്കുകയോ, ഡയമണ്ട് ഒരു 80 സെൻറ്റെങ്കിലും വാങ്ങി മോതിരവിരലിലോ ലോക്കറ്റിലോ ഘടിപ്പിച്ച് ധരിക്കുകയും ഒക്കെ ചെയ്തു വരുന്നത് കാഠിന്യങ്ങൾ കുറയ്ക്കുവാനും ഗുണഫലങ്ങൾ കൂടുവാനും ഇടയാവുന്നതാണ്. ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹത്തെ സന്തോഷിപ്പിക്കുന്നതിന്, അതിൻ്റെ പത്മത്തിന്, അതുപോലെ ആ മൂർത്തിയെ ധ്യാനിച്ച് ഈ പറഞ്ഞ പ്രതിവിധികളൊക്കെ ചെയ്ത് മുന്നോട്ട് പോയാൽ കണിശമായിട്ടും ആ 37 വരെയൊക്കെ അങ്ങോട്ട് പോവാതെ ചിലപ്പോൾ 36-36.5 വയസ്സോടുകൂടിയൊക്കെ വിവാഹബന്ധവും സൂചിപ്പിച്ച ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, ക്ലേശങ്ങൾ എന്നിവ വളരെയധികം കാഠിന്യം കുറയുന്നതുമാണ്. അപ്രകാരം സന്തോഷകരമായ ദാമ്പത്യം ഉണ്ടാവട്ടെ എന്ന് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജ്യോതിഷ പങ്ക്തിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ ഡോക്ടർ കുടമാളൂർ ശർമാജിയിൽ നിന്ന് അറിയുവാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ്. നമുക്കൊരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം വാസ്തുശാസ്ത്രവുമായി.